പോയി ചെകുത്താൻമാർ നമ്മളെവിടെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായത് നിന്റെ അച്ഛൻ ഒരു മാർലീനാണ് പക്ഷേ എൽ ഡി എൻകാരുടെ കൂടെ ജീവിക്കാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു ഇതൊക്കെ തന്നെ റെയ്നറിനോട് അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് ഒരു ടൈറ്റൻ ഉടമയായിട്ട് ഓണററി മാർലീൻ ആയി കഴിഞ്ഞാൽ അച്ഛനെ തിരികെ ലഭിക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവൻ യോദ്ധാവാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷെ ഇവർ ഏഴ് പേരിൽ ആറ് പേരെ മാത്രമാണ് അതിന് സെലക്ട് ചെയ്യുക കൂട്ടത്തിൽ നിനക്ക് മാത്രമാണ് ഒരു കഴിവും ഇല്ലാത്തത് നീ ഒരിക്കലും അതാവില്ല എന്ന് പറഞ്ഞ് പോർക്കോ എന്ന പയ്യൻ റെയ്നറിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവന്റെ ചേട്ടൻ മാർസൽ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് ബർട്ടോൾഡും ആനിയും ചേർന്നിട്ടായിരുന്നു റെയ്നറിനെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന ദിവസം വന്നു ഫീമെയിൽ ടൈറ്റൻ വേഗത സഹനം കാഠിന്യമേറിയ ആക്രമണം പ്യുവർ ടൈറ്റൻസിനെ ആകർഷിക്കാൻ കഴിയുന്നു അത് ആനിയാവട്ടെ ആംഡ് ടൈറ്റൻ കാഠിന്യമേറിയ തൊലി ശക്തിയുള്ള പ്രഹരം മാർലയുടെ കവചം അത് റെയ്നർ അസാമാന്യമായ വേഗതയും ചെറിയ ശരീരവുമുള്ള ജോ ടൈറ്റൻ മാർസൽ വലിപ്പ് കൂടുതലും ഏറുകൾ പീരങ്കി പോലെയുള്ളതുമായിട്ടുള്ള ബീസ്റ്റ് ടൈറ്റൻ സി കെ ഒരുപാട് നേരം ടൈറ്റൻ രൂപം നിലനിർത്താൻ കഴിയുന്ന കാർട്ട് ടൈറ്റൻ ആയിട്ട് പീക്ക് മാറണം പിന്നെ സംഹാരത്തിന്റെ ദൈവമെന്ന് പറയാൻ പറ്റുന്ന മറ്റൊന്നും നമുക്ക് വിവരിക്കാനേ ഇല്ലാത്ത കൊളോസൽ ടൈറ്റൻ അത് ബർട്ടോൾഡ് ആണ് എന്നാൽ തീരെ ചെറിയ കുട്ടികളെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചിന്ത സൈന്യത്തിനുണ്ടായിരുന്നു കൂട്ടത്തിൽ പോർക്കോ മാത്രമാണ് ഒരു ടൈറ്റനും ആവാതിരുന്നത് അതിന്റെ പേരിലും അവൻ റെനറിനോട് അടിയുണ്ടാക്കുന്നു അങ്ങനെ ഇവരുടെ അഭിനന്ദന ചടങ്ങിന്റെ ഇടയിലാണ് റെയ്നർ തന്റെ അച്ഛനെ കാണുന്നത് എന്നാൽ താൻ ഒരു ഓണററി മാർലിയനായിട്ടും അച്ഛൻ അവനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനില്ലെങ്കിലും അവനൊരു യോധാവാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു മതിലുകൾ തകർക്കേണ്ടതിന്റെ തലേ ദിവസം മാർസെലും റെയ്നറും ബർത്തോൾഡും ആനിയും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴായിരുന്നു മാർസൽ റെയ്നറിനോട് പറയുന്നത് എന്റെ അനിയനെ ഞാൻ ശരിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതായിരുന്നുവെന്ന് അതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ കുറ്റപ്പെടുത്തിയിരുന്നതും കാരണം റെയ്നറിനെ ശരിക്കുള്ള കഴിവൊന്നുമില്ല അപ്പോഴാണ് ഒരു പ്യുവർ ടൈറ്റൻ വന്ന് മാർസലിനെ കഴിക്കുന്നത് സത്യം പറഞ്ഞ റെയ്നറിനെ കഴിക്കാൻ വന്നതായിരുന്നു റെയ്നർ പേടിച്ച് മാർസലിനെ തള്ളിയിട്ടതായിരുന്നു അങ്ങനെ അന്ന് തന്നെ അവൻ ഓടി രക്ഷപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ആനിയും ബർട്ടോൾഡും ഇവനെ കണ്ടുപിടിച്ച് അവന്റെ അടുത്തെത്തുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ നിന്നും പോകണ്ട നമ്മൾ ആ മതിലുകൾ തകർക്കും നമ്മൾ നമ്മുടെ നാടിന്റെ ഹീറോസ് ആകുമെന്ന് ർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിനക്ക് സ്വാർത്ഥതയാണ് ഇപ്പൊ കിട്ടിയതൊന്നും പോരാ നമ്മുടെ കൂട്ടത്തില് ഒരുവൻ ഇപ്പൊ നമ്മുടെ കൂടെയില്ല എന്ന് ആനി പറയുമ്പോൾ പക്ഷെ ഇങ്ങനെ നമ്മൾ ദൗത്യം പൂർത്തീകരിക്കാതെ തിരിച്ചു പോയാലും അടുത്ത യോദ്ധാവ് നമ്മളെ ഭക്ഷിക്കും എന്നാലും നമ്മുടെ മരണം അവിടെ നടക്കും ഇങ്ങനെയായിരുന്നു ആദ്യമായിട്ട് വാൾ മരിയ തകർന്നത് ആരംഗം നമ്മൾ കണ്ടതാണല്ലോ ഇതൊക്കെ തന്നെ റെയ്നറിന്റെ പിടിവാശി മൂലമാണ് അല്ലെങ്കിൽ അവന്റെ സ്വാർത്ഥത മൂലമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇവര് സർവേ കോപ്സിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഉണ്ടായത് ബർട്ടോൾഡും റെയ്നറും അവിടെയും ഒരുമിച്ച് തന്നെയായിരുന്നു എന്നാൽ ക്യാമ്പിൽ ആയിരിക്കുന്ന സമയത്ത് ഒരാൾ ഇവർ പരിചയപ്പെട്ടിരുന്നു അയാൾ പറഞ്ഞ കഥയായിരുന്നു ഇവര് അവരുടെ ദേശത്ത് നടന്ന കഥ പോലെ പറഞ്ഞത് ആനിയാണെങ്കിൽ ഇവരോട് ആരോടും കൂട്ടാവാതെ എവിടെയാണ് ഇവിടെ ഫൗണ്ടിംഗ് ടൈറ്റൻ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനായി ഒറ്റയ്ക്ക് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടക്കുന്നു എന്നാൽ റെയ്നറും ബർട്ടോൾഡും ആണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനി പലപ്പോഴും ഇവരെ രഹസ്യമായി കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മളിനി ഇനി ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവില്ലേ എന്ന് എന്നാൽ റെയ്നർ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവർ ശരിക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്നുമല്ല അവരൊക്കെ ചെകുത്താൻമാരാണ് അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നത് അവരിൽ വിശ്വാസം നേടിയെടുക്കുന്നത് നല്ലതാണെന്ന് എറണേയും കൈക്കലാക്കിയത് ഒരു രീതിയിലായിരുന്നു റെയ്നർ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പൊ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് റെയ്നർ ഇവനെ കണ്ടുകൊണ്ട് ഫാൽക്കോ പോകുമ്പോൾ ആശുപത്രി പടിയിൽ വെച്ചിട്ട് അവൻ മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരാളെ കണ്ടുമുട്ടുകയാണ് അയാൾ അവനെ അടുത്ത് വിളിച്ചു ചോദിച്ചു നീ ആരാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നാൽ അവൻ പറഞ്ഞു ആംഡ് ടൈറ്റൻ ആവാൻ വേണ്ടി നിയോഗിക്കപ്പെടേണ്ട ഒരാളായിരുന്നു ഞാൻ പക്ഷെ എന്റെ സുഹൃത്ത് അവൾക്കാണ് അതാവാൻ ആയി കൂടുതൽ സാധ്യത എന്നാൽ അവളെ അങ്ങനെ ആക്കി വിടാനായിട്ടും അവളുടെ ജീവിതം തുലയ്ക്കാനായിട്ടും എനിക്ക് തോന്നുന്നു ില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നു നമ്മൾ ആരും തന്നെ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ ി ജീവിച്ചു തുടങ്ങിയാൽ നമ്മുടെ വിധി എങ്ങനെയൊക്കെ ആയിത്തീരും ചിലപ്പോൾ നമ്മൾ കാണുന്നത് നരകമായിരിക്കാം എന്നാൽ അതിനപ്പുറത്തുള്ള പ്രതീക്ഷയും നമ്മളിലേക്ക് വന്നു ചേരാമെന്ന് ഇയാളെ ഒന്ന് ക്ലോസ് അപ്പ് സീൻ കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് പരിചയമുള്ള ആരോ ഒരാൾ തന്നെയാണ് ഇയാളെന്ന് എന്നാൽ അത് വെളിപ്പെടുത്താതെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഫുള്ളി ഫുള്ളി കൺഫ്യൂഷ്യസ് ആയിട്ട് തോന്നി തോന്നിപ്പോകാം ആദ്യം നമ്മൾ കണ്ടതൊക്കെ തന്നെ റെയ്നറിന്റെ കുട്ടിക്കാലമായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ ബീസ്റ്റ് ടൈറ്റിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ അവരിങ്ങനെ ടൈറ്റൻ ഷിഫ്റ്റേഴ്സിനെ വിളിക്കുന്നു ഇനി ഒരു വർഷമുണ്ട് ആ ഒരു വർഷത്തിനിടയിൽ പാരഡൈസ് നമ്മൾ കീഴടക്കണം ഫൗണ്ടിനെ കണ്ടുപിടിക്കണം അതുപോലെ വാർ ഹാമർ ടൈറ്റിനെ കൊണ്ടുവരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റെയിനർ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നതും നമ്മൾ കണ്ടതാണ് കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ അവന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ അവന്റെ ടൈറ്റനെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു ടൈറ്റൻ രൂപത്തെ സഹായിക്കാനായി മറ്റാരെങ്കിലും കൂടെ വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് കാരണം നമ്മൾ ഇതിന്റെ മുൻപ് കണ്ടിട്ടുള്ള ആ ഒരു ഫൈറ്റില് നമ്മുടെ റെയ്നറിന് അല്ലെങ്കിൽ അവരുടെ ടൈറ്റിന് കൈ നഷ്ടപ്പെട്ടപ്പോൾ ജോ ടൈറ്റൻ വന്നിട്ടാണ് അവനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സോ അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ വന്നപ്പോഴാണ് നമ്മുടെ റേനറിന് സ്വയം ജീവിതം അടുത്ത പോലെയും കാര്യങ്ങളൊക്കെ തോന്നുന്നത് അങ്ങനെ അവൻ ഒരു അടഞ്ഞ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അവൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ മനസ്സിലേക്ക് വന്ന അവന്റെ ഓർമ്മകളാണ് നമ്മൾ കണ്ടത് ആദ്യം അവർ എങ്ങനെയായിരുന്നു ഇവിടെ നിന്ന് ആയിട്ട് മാറിയത് പിന്നെ എങ്ങനെയാണ് അവർ പാരഡൈസിലേക്ക് പോയത് സർവേ കോപ്സിൽ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് അവസാനത്തിൽ അവന്റെ ഈ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കിയിരിക്കുന്ന അവൻ സ്വയം നശിപ്പിച്ചാലോ എന്ന് കരുതിയിട്ട് വായിൽ തോക്ക് വെച്ച് വെടിവെക്കാൻ നോക്കുകയാണ് ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫാൽക്കോ എന്ന ആ പയ്യൻ കാണുന്നുണ്ട് അപ്പൊ അവൻ ഇതിന്റെ കാര്യക്കോർത്തിയിരിക്കുകയാണ് കാരണം അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗാബി അടുത്തതായിട്ട് ആംഡ് ടൈറ്റൻ ആവാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരാളാണ് അവനും ഉണ്ട് പക്ഷെ എന്താ കാര്യം എന്ന് വച്ചാൽ ഇത്തരത്തിൽ ടൈറ്റൻ ഉടമയായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പതിമൂന്ന് വർഷം മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു വസ്തുത പിന്നെ അവരുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തില് മാനസിക വെല്ലുവിളി ഏൽക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ തനതായ രീതിയിൽ ജീവിക്കാനായി സാധിക്കില്ല വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ തലയിൽ എടുത്ത് വെക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരിയെ ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ ഫാൽക്കോക്ക് തോന്നുന്നില്ല അതാണ് ആ അപരിചിതനോട് നമ്മുടെ ഫാൽക്കോ പറയുന്നത് എന്നാൽ ആ അപരിചിതൻ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അയാളും ഒരു ടൈറ്റൻ ആയിരുന്നോ എന്നാണ് കാരണം അയാൾ പറയുന്നുണ്ട് നമ്മുടെ ഒന്നും ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് അതായത് ഒരു ടൈറ്റൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മേലുദ്യോഗസ്ഥന് പറഞ്ഞത് എന്താണോ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മരണം പോലും നമ്മുടെ കൈകളിലല്ല ഇനി അതിന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ലഭിക്കുന്നത് നരകമായിരിക്കാം എന്നാലും അതിനപ്പുറത്തെന്തോ പ്രതീക്ഷയുണ്ട് എന്ന് ആ അപരിചിതൻ പറയുകയാണ് ആ പുള്ളിയുടെ ക്ലോസ് അപ്പ് സീനില് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പുള്ളിയെ നമുക്ക് എവിടെയൊക്കെയോ കണ്ട് പരിചയമുണ്ട് എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒരു എപ്പിസോഡില് അപ്പൊ അതാണ് ഈ ഒരു എപ്പിസോഡിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിലെ ടൈറ്റൻസിന്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് പ്രത്യേകതകൾ അതായത് ഈ മാർലിയൻ സൈന്യത്തില് കുട്ടി സൈന്യത്തിൽ ഉണ്ടായിരുന്ന ടൈറ്റൻസ് ആയിരുന്നു ഫീമെയിൽ ടൈറ്റൻ ആംഡ് ടൈറ്റൻ ജോ ടൈറ്റൻ ബീസ്റ്റ് ടൈറ്റൻ കാർട്ട് ടൈറ്റൻ കൊളോസൽ ടൈറ്റൻ ഇവരുടെ ചെറുതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് വാർഹാമർ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു ടൈറ്റൻ ഉണ്ട് ഫൗണ്ടിങ് ടൈറ്റൻ എന്ന് പറയുന്ന ഒരു ടൈറ്റൻ ഉണ്ട് പിന്നെ നമ്മുടെ അറ്റാക്കിംഗ് ടൈറ്റൻ അതെന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് സോ ഇനി നമ്മളൊരു മൂന്ന് ടൈറ്റനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുണ്ട് ഇപ്പൊ ഈ ആറ് ടൈറ്റൻസ് ആണ് ഇവരുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലായല്ലോ അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ പിന്നെ ഇന്ന് നമ്മളൊരു ചെറിയ സെക്ഷൻ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ അറ്റാക്ക് ഓൺ ടൈറ്റെ ഒരു ക്യു എൻ എ സെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ എപ്പിസോഡുകളുടെ അവസാനം പറയാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് വേർഷൻ ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ പക്ഷേ നിങ്ങൾക്ക് മുന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എക്സ്റ്റെൻഡ് വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഇതിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ ഒന്നുകിൽ നമ്മുടെ വീഡിയോക്കിടയിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ക്യു എൻ എ സെക്ഷൻ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള എഒട്ടി എപ്പിസോഡുകളില് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് ഇടുക കേട്ടോ നമ്മൾ ഈ അടുത്തൊരു ക്യു എൻ എ ചെയ്യുന്നുണ്ട്